പാർക്ക് പോകാനായിട്ട് ഇതാ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ പോവാം. ക്യാബിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ പാർക്ക് പോയിട്ട് ഓക്കെ നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് സെമ്മൊഴി പൂങ്ക പറഞ്ഞൊരു പാർക്കിലാണ് കേട്ടോ. അപ്പോൾ പാർക്കിലാണ്, ഇതിവിടെ കുട്ടികൾ കളിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി നോക്കാം. ഞങ്ങളവിടെ എത്തിയതാ, അവിടെ ഒരു തിണ്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അവിടെ കയറിയിരുന്നിട്ടുള്ള ഫോട്ടോയൊക്കെ എടുക്കുകയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഒരു പ്രാവശ്യം ഞങ്ങൾ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ നന്നായിട്ട് എടുക്കാം. ഇപ്പോൾ ഒരുപാട് ശരിക്ക് വൃത്തിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്തുള്ളപ്പോഴേക്ക് ഇരുട്ടായി, പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിതാ ഇവിടെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയില്, നല്ല ഷേപ്പിലൊക്കെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത്. ഇവിടുത്തെ ഗാർഡൻ ഫുള്ള് ഇങ്ങനെയുള്ള ചെടികളാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമാണ്. ഫുള്ള് നടക്കാനായിട്ടുണ്ട്. ഓരോ ചെടികളും സൂപ്പറാണ്. നല്ല നല്ല ഷേപ്പിൽ നല്ല ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. വന്ന് ഫുള്ള് ഈ പാറകളുണ്ടാവല്ലോ, പാറകളുടെ ഇതുകൊണ്ട് ഒരു ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. ഒരുപാട് വലുതെന്നല്ല, ചെറിയ രീതി. ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് പിക്ചറാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അത് രണ്ട് മൂന്നെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാസ്കൊക്കെ വെച്ചിട്ടാട്ടോ ഞങ്ങൾ പോയത്. ഫോട്ടോ എടുക്കുമ്പോൾ ജസ്റ്റ് മാസ്ക് ഊരി തന്നെ ഉള്ളൂ. സേഫ് ആയിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ എപ്പോഴൊന്നും ഇറങ്ങാറില്ല. ഇതിപ്പോൾ പാർക്ക് ജസ്റ്റ് അമ്മുവിന് വേണ്ടിയിട്ട് ഇറങ്ങിയെന്നെ ഉള്ളൂ. അമ്മ ആളെ നോക്കണം. ഇത് നമ്മുടെ പള്ളിമുള്ളി ചെളിയുടെ മോഡലൊക്കെ ഉള്ളതാണ് കേട്ടോ. പക്ഷേ അതിലൊക്കെ ഒരുത്തിരി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ളുണ്ട്. കള്ളിമുള്ളിച്ചെടി പോലെ ഉണ്ട്, പക്ഷേ കള്ളിമുള്ളിച്ചെടി അല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല സ്പേസ് ഉള്ള പാർക്കാണ് കേട്ടോ. എല്ലാ കുട്ടികൾക്കൊക്കെ ആയിട്ട് വന്ന് നല്ല ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളതാണ്. കുറച്ചുകൂടി ഞങ്ങൾ കുറച്ച് വന്നപ്പോൾ ട്രാഫിക്കിലൊക്കെ പെട്ട് കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ്. അമ്മ എന്ത് എവിടെ കളിക്കുകയാണോ? അവിടെ 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 കളിക്ക്. ആ കൈ ശരിയാക്കിയാ, കൈ വലിച്ചിട്ട് കണ്ടെ ബാക്കിലേക്ക്. ആ സൂപ്പർ. അത് ആ കൈ ശരിയാക്കിയ സൂപ്പർ സൂപ്പർ. ഡ്രസ്സിലെ സൈഡ് ശരിയാക്കിയ വന്ന് കുറച്ച് പെട്ട് ലേറ്റായി പോയി. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കാരണം ഒരുപാട് ചുറ്റി കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നടക്കാനും ഒക്കെ നല്ല. സോ വരുമ്പോൾ നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ടൈം. കുട്ടികൾക്കാകുമ്പോൾ ഒരുപാട് ഹാപ്പി. അത് അവൾ ഓട്ടാണ്, അമ്മ ഓട്ടാണ്. ഒരുപാട് സ്പേസ് ഉണ്ട്, നല്ല ഭംഗിയായിട്ടോ കാണാനും, നല്ല രസമാണ്. ഇതെല്ലാം വന്നിട്ട് ചെടികളല്ല കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, കുറേ വർഷങ്ങൾ പഴക്കമുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ അച്ഛനമ്മ ഞങ്ങളെല്ലാവരും കൂടെ വന്നത് സെയിം അതേ ഹൈറ്റുമാണ്. ഇതൊരുപാട് വളരത്തില്ല, പക്ഷേ നല്ല ഭംഗിയിൽ വളരുന്ന വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ട്രീ എന്ന് തന്നെയാണ് പറയാം. പക്ഷേ പ്രത്യേകതരുള്ള ഇതാണ്. അതിൻ്റെ റൂട്ടൊക്കെ കണ്ടില്ല, പ്രത്യേകതരം കെയറിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ള ചെടികൾ ഇവിടെ കുറേ ഒരുപാടുണ്ട്. കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതാണ് ഭയങ്കര ഒരു വിഷമം. Thank you.
കണ്ട വീഡിയോ വന്നിട്ട് സൗണ്ട് എഫക്റ്റിൻ്റെയാണ്. അത് വന്നിട്ട് ചെന്നൈനെ പറ്റിയിട്ട് കുറച്ച് ഇങ്ങനെ ഓഡിയോ മാത്രം പറയുന്നതിൻ്റെയാണ്. ഇതാ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ക്യാബിന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതാ അവിടെ അച്ഛനും മുളം കൂടി കളിയായിരുന്നു. എന്താ പറയുക, അപ്പോഴേക്ക് ഇരുട്ടായി, വേഗം ഇരുട്ടായിപ്പോയി. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഷുവറായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കണം. സോറി ഫോർ ദാറ്റ്. പാർക്കിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നെറ്റിന് അടുത്ത കുറച്ച് പിക്ചേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ കയറുമ്പോൾ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഫുൾ ഇങ്ങനെ എൻട്രൻസ് ഫീ ഇതായതാണ്. അഡൾട്ട് 20, ചിൽഡ്രൻസ് 10. നമ്മൾ എക്സ്ട്രാ ക്യാമറ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ഓരോത്തിനും ഓരോ റേറ്റ് ആണ് കേട്ടോ. പിന്നെ അതാ ഇതും അതേപോലെ ഒരു പിക്ചറാണ്. നമ്മൾ കയറുന്ന എൻട്രൻസിൻ്റെ സെമ്മൊഴി പൂങ്ക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ സൂപ്പർ സൂപ്പർ ഫോട്ടോഷൂട്ട് എടുക്കാൻ ഇഷ്ടം. ഞങ്ങൾ പോയപ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികളുടെ ബർത്ത്ഡേയുടേതും കല്യാണത്തിൻ്റെ പ്രീ വെഡിങ് ഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുട്ടികളുടെ കളിക്കുന്ന പാർക്കാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല അടിപൊളി പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അതുപോലത്തെ സീറ്റൊക്കെ ഇഷ്ടം പോലെയാണ്. പാർക്ക് മുക്കിന് മുക്കിന് അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു എക്കോ ഫ്രണ്ട്ലി ഉള്ള പാർക്കാട്ടോ. എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു പാർക്ക് തന്നെയാണ്. ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല, അതിന് സോറി. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ പോയിരിക്കണം കേട്ടോ.